വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് അബി. കുറെ ദിവസം നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അത് കാരണം ഈ ഇൻട്രോ പറയുമ്പോൾ ഒരു തപ്പലൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ കുറേ ദിവസം ഇങ്ങനെയൊന്നും നമ്മൾ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കാത്ത കാരണം ഇപ്പൊ വേഗം വന്ന് ക്യാമറയ്ക്ക് എടുത്ത് സംസാരിക്കുമ്പോൾ ചെറിയൊരു തപ്പലൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇത് വന്നിരിക്കുന്നത് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈസി ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്വീറ്റ് കോൺ ചീസ് ബോൾസ് ആണ് ഇത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈസി ആണെന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ റെസിപ്പി ഓടിപ്പോയെന്ന് കണ്ടിട്ടരാം. ആദ്യം തന്നെ നമുക്ക് ഒരു കപ്പ് സ്വീറ്റ് കോൺ വേണം. അത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോൾട്ട് ഒന്നും ഇല്ലാതെ വെറുതെ കുക്ക് ചെയ്ത് വെച്ചതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങാണ്. ഇതും ഉപ്പ് ചേർക്കാതെ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ സ്വീറ്റ് കോൺ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ച പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. ഇത് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് മോസറല്ല ചീസ്. ഒരു കപ്പ് മോസറല്ല ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് വേണ്ടി രണ്ട് പച്ചമുളക്, ഒരു പിടി മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ക്രഷ് ചെയ്തിടാണ് നമ്മുടെ പെപ്പർ. അതുപോലെ തന്നെ അടുത്ത ആവശ്യമായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. പിന്നെ അരക്കപ്പ് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാനിനി ക്രഷ് ചെയ്യാതെയുള്ള കുറച്ച് സ്വീറ്റ് കോൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതൊന്ന് ബോളാക്കി എടുക്കാൻ പോവാണെല്ലാം. അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ബോളിൻ്റെ സൈസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറുതാക്കും വലുതാക്കും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ എന്താ നമ്മളിതുപോലെ ഒന്ന് ബോളാക്കി വെച്ചിട്ടുണ്ടെല്ലാം. ഇനി നമുക്കിതൊന്ന് കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടി ഒരു മിക്സ് തയ്യാറാക്കണം. അതിന് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു കോട്ടിംഗ് കൊടുക്കാനും ബ്രെഡ് ക്രംസ് ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇതുപോലെ ആദ്യം തന്നെ കോൺഫ്ലവറിൻ്റെ മിക്സിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് കട്ടിയിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ഓയിലിൽ കിടന്ന് കൂടുതൽ കരിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് അധികം തിക്കിലെടുക്കണ്ട കേട്ടോ. അതിനുശേഷം ഇതാ നമ്മൾ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആണ് കൂടുതൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഇത്ര ഓയിൽ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ മറിച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് നന്നായി കുക്കാവുന്നതിൽ മുന്നേ മറിച്ചിട്ട് കഴിഞ്ഞാൽ ബോൾസ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് കറക്റ്റ് കുക്കാവുന്ന വരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യണം. കോൺ ചീസ് ബോൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിനി അതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. എക്സസ് ഓയിൽ പോകാൻ വേണ്ടി ഒരു ടിഷ്യൂയിലേക്ക് ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്കിതിന് വേണ്ടി ഒരു സൂപ്പ് തയ്യാറാക്കാം. അതിനാദ്യമായിട്ടും തന്നെ ഞാൻ ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് മയണൈസ് ചേർത്ത് കൊടുക്കണം. മയണൈസ് ഞാനൊരു 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റാർഡ് സോസാണ്. ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം ഇത് എല്ലാവർക്കും ഒരേപോലെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സ്വീറ്റ് കോൺ ചീസി ബോൾസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചീസി ചീസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു.
അപ്പം നമ്മുടെ സ്വീറ്റ് കോൺ ചീസ് ബോൾ എല്ലാവരും കണ്ടില്ലേ? ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അവർ ടേസ്റ്റ് ചെയ്യണ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത്. എവിടെ ഉണ്ടാക്കുമ്പോൾ തുടങ്ങി രണ്ടാളും സ്മെല്ല് കേൾക്കുമ്പോൾ അമ്മ എന്താ ഉണ്ടാക്കണേ എന്താ ഉണ്ടാക്കണേന്ന് വെച്ച് വന്നിട്ട് അത് കുക്ക് ചെയ്ത് വഴി അവർ കഴിച്ചു, ഫോട്ടോ എടുത്ത് കഴി അവർ വേഗം കഴിച്ചു കഴിഞ്ഞു. അതുകാരണം എനിക്ക് അങ്ങനത്തെ വീഡിയോ ഒന്നും ചെയ്യാൻ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എല്ലാവർക്കും എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് എല്ലാവരും അറിയിക്കുക. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ഓടി പോയി സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.